അധ്യായം 7 നരകത്തിന്റെ ഉദരം. പിറ്റേന്ന് രാത്രിയും ഞാൻ യേശുവിനോടൊപ്പം നരകത്തിലെത്തി. വളരെ വിസ്തൃതമായ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ ആദ്യം പ്രവേശിച്ചത്. ദുഷ്ടപ്രവർത്തികൾ മാത്രമായിരുന്നു അവിടുത്തെ ദൃശ്യങ്ങൾ. ഞങ്ങൾ നിൽക്കുന്നതിന്റെ ഏകദേശം 10 അകലത്തിൽ ഈ പ്രവർത്തികൾ നടമാടി. ഒരു ഭീകര ചലച്ചിത്രം കാണുന്നത് പോലെ മാത്രമേ എനിക്ക് ആ ദൃശ്യം വീക്ഷിക്കാനായുള്ളൂ. ആത്മാക്കൾ കഷ്ടത അനുഭവിക്കുന്നതും സാത്താനും അവന്റെ ദൂതന്മാരും അവരുടെ പ്രവർത്തനങ്ങൾ തുടരുന്നതും ഞാൻ കണ്ടു. വേദനയിൽ നിന്നും നിരാശയിൽ നിന്നും ഉയർന്നു വന്ന നിലവിളികൾ അരണ്ട വെളിച്ചത്തെ ഭേദിച്ചുകൊണ്ട് ഞങ്ങളുടെ കാതുകളിലെത്തി. യേശു പറഞ്ഞു, കുഞ്ഞെ, സാത്താൻ ഭൂമിയിൽ ഒരു വഞ്ചകനും നരകത്തിൽ ആത്മാക്കളുടെ പീഡകനുമാണ്. ഇവിടെ കാണുന്ന പല ദുഷ്ടശക്തികളും ഭൂമിയിൽ ചെന്ന് മനുഷ്യരെ ഉപദ്രവിക്കുകയും അവരെ ബാധിച്ച് വഞ്ചനയിലേക്ക് നടത്തുകയും ചെയ്യുന്നു. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും ഞാൻ നിന്നെ കാണിക്കാൻ പോകുകയാണ്. അവയിൽ ചിലത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും മറ്റു ചിലത് ഭാവിയിൽ സംഭവിക്കാനുള്ളതുമാണ്. ഞാൻ ജിജ്ഞാസയാൽ മുന്നിലേക്ക് നോക്കിയപ്പോൾ ഇളം തൗട്ട് നിറത്തിലുള്ള ഒരു സമനിലം ദൃശ്യമായി. അതിൽ പച്ചപ്പുല്ലോ ജീവന്റെ എന്തെങ്കിലും കണികയോ ഉണ്ടായിരുന്നില്ല. എല്ലാം ജീവൻ നഷ്ടപ്പെട്ടതോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതോ ആയിരുന്നു. സമതലത്തിന്റെ ചില ഭാഗങ്ങൾ തണുത്ത് ഈർപ്പം പിടിച്ചും മറ്റു ചില ഭാഗങ്ങൾ ഉണങ്ങി വരണ്ടതുമായിരുന്നു. അഴുകി ദ്രവിച്ച മാംസകഷ്ണങ്ങളുടെയും ചീഞ്ഞുനാറുന്ന മാലിന്യങ്ങളുടെയും മനം മടുപ്പിക്കുന്ന ഗന്ധം നിരന്തരം വമിച്ചുകൊണ്ടിരുന്നു. ദൈവജനത്തെ വഞ്ചിക്കുവാനായി സാത്താൻ പല കണികകളും കുരുക്കുകളും ഉപയോഗിക്കാറുണ്ട്. അവയിൽ പലതും ഞാൻ നിനക്കും കാട്ടിത്തരാൻ പോവുകയാണ്. കർത്താവ് പറഞ്ഞു, കുറച്ചുകൂടി മുൻപോട്ട് പോയപ്പോൾ അശുഭ സൂചനയെന്നോണം ഒരു കറുത്തിരുണ്ട വസ്തു ഞങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അത് മുകളിലേക്കും താഴേക്കും ചലിക്കുകയും സ്വയമായി വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഓരോ പ്രാവശ്യം ചലിക്കുമ്പോഴും മനം മടുപ്പിക്കുന്ന ഗന്ധം പുറത്തേക്ക് വിട്ട് അത് അന്തരീക്ഷത്തെ മലിനമാക്കി. വിസ്മയകരമായ ആ കാഴ്ച എന്നാലാവും വിധം വർണ്ണിക്കാൻ പരിശ്രമിക്കാം. ആ വലിയ കറുത്ത വസ്തു വികസിക്കുകയും ചുരുങ്ങുകയും തീക്ഷ്ണഗന്ധം പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ തന്നെ കറുത്തിരണ്ട കൊമ്പുകൾ അതിൽ നിന്ന് പുറത്തേക്ക് വരികയും ഭൂമിയിലേക്ക് വളരുകയും ചെയ്തുകൊണ്ടിരുന്നു. അത് കറുത്തിരുണ്ട ഒരു വലിയ ഹൃദയമായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കി. അകത്ത് പ്രവേശിക്കുന്നതിന് അതിന് ധാരാളം കവാടങ്ങൾ ഉണ്ടായിരുന്നു. താമസിയാതെ സംഭവിക്കാൻ പോകുന്ന ഭയാനകമായ ഒരു വിപത്തിന്റെ സൂചനയായി അത് ഞാൻ മനസ്സിലാക്കി. ഭയപ്പെടേണ്ട, ഇത് നരകത്തിന്റെ ഹൃദയമാണ്. പിന്നീട് നമുക്ക് അതിൽ കൂടി കടന്നുപോകാം. ഇപ്പോൾ നാം നരകത്തിന്റെ നിലവറകളിലേക്ക് പോവുകയാണ്. യേശു എന്റെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞ് പറഞ്ഞു. നിലവറകൾ നരകത്തിന്റെ മധ്യഭാഗത്തുള്ള ഒരു വൃത്തത്തിനുള്ളിലായിരുന്നു. ഓരോ സെല്ലുകൾക്കും 17 മൈൽ ഉയരമുണ്ട്. അറകൾക്കും അതിന്റെ അതോ ഭാഗങ്ങൾക്കുമിടയിൽ ഒരു വലിയ തുരങ്കം ഞാൻ കണ്ടു. കാഴ്ചയിൽ 6 മാത്രം വ്യാസമുള്ള ആ തുരങ്കത്തിലൂടെ എങ്ങനെ കടന്നുപോകുമെന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടു. പെട്ടെന്ന് ഒരു തട്ടിൻ മുകളിൽ നിൽക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. വിവിധ സെല്ലുകളിലേക്ക് നടന്നു പോകുവാനും അതേസമയം മുകളിൽ നിന്ന് നരകത്തിന്റെ മധ്യഭാഗത്തേക്ക് നോക്കുവാനും സൗകര്യപ്പെടുന്നതായിരുന്നു ഈ തട്ട്. നീ കാണുന്ന കാര്യങ്ങളെല്ലാം വാസ്തവവും വിശ്വാസയോഗ്യവും തന്നെ. ഈ സെല്ലുകൾ ഒരു ദിവസം തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുവാനുള്ളതാണ്. അതുവരെയുള്ള ഒരു ഇടത്താവളം മാത്രമാണിത്, യേശു എനിക്ക് വിശദീകരിച്ചു തന്നു. ഞാൻ എന്റെ ജീവൻ നിങ്ങൾക്കായി നൽകിയത് നിങ്ങൾ ഇവിടെ വരാതിരിക്കാനാണ്. ഈ കാണുന്ന വസ്തുക്കൾ പോലെ എന്റെ പിതാവിന്റെ കരുണയും ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ തീർച്ചയായും നിങ്ങളോട് ക്ഷമിക്കും.